ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഷേക്ക് ആയിട്ടാണ്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഒരുപാട് ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയമല്ലേ. അപ്പം ചക്കക്കുരുമൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും. പലരും അത് വെറുതെ കളയാണ് ചെയ്യുക, പലരും പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ഈ ചക്കക്കുരു വെച്ച് ഒരു ഷേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടത് ആദ്യം തന്നെ ചക്കക്കുരു വേവിച്ചെടുത്തതാണ്. അത് പല വിധത്തിൽ വേവിക്കാം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് വേവിച്ച് കഴിഞ്ഞ് തോല് കളയാം. പക്ഷെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് തോല് കളഞ്ഞ് അതിനെ മുറിച്ചിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി എളുപ്പം വെന്തിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടത് വാനില എസൻസ്, പിന്നെ പാല്, പഞ്ചസാര, കണ്ടൻസ് മിൽക്ക്. ഇതിൽ വാനില എസൻസും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും നമുക്ക് നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് ചേർക്കാവുന്ന സാധനമാണ്. ഇതൊന്നും വേണ്ടതുണ്ടെങ്കിൽ ഏലക്ക ഇട്ടാൽ ഏലക്കയുടെ ഫ്ലേവർ കിട്ടും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ വാനില എസൻസും കണ്ടൻസ് മിൽക്കുമാണ്. ഈ കണ്ടൻസ് മിൽക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഷെയർ ചെയ്തതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വേവിച്ച ചക്കക്കുരു അതുപോലെ തന്നെ പാലും ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. അപ്പം നമുക്കത് നോക്കാം. അപ്പം ഞാൻ ആ ചക്കുരു മൊത്തം മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഏകദേശം ഇത്ര പാലോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കണം. ഇത് തരിതരി ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ തരിതരി ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് പിടിച്ചോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സ്മൂത്തിയൊക്കെ എടുക്കണം. പിന്നെ പലരും ഇതിൽ ഈ തോല് കളയാതെ യൂസ് ചെയ്യും. അപ്പം ഞാൻ തോല് കളയാതെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, അതിൻ്റെ ഒരു കളറും പിന്നെ ഈ തോലിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ തോല് കളഞ്ഞ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ തോല് കളയാണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി കാണാൻ പറ്റണോ? നല്ല കൊഴുപ്പുണ്ട്. അപ്പോൾ ഇത് ആദ്യം അരച്ചെടുക്കാൻ വേണമെങ്കിൽ ഒന്നിച്ച് അരച്ചെടുക്കാം. പക്ഷേ ആദ്യം തന്നെ അരച്ചെടുക്കുമ്പോൾ ഈ ചക്കക്കുരു നന്നായി അരഞ്ഞ് നല്ല സ്മൂത്തി ആയിട്ട് കിട്ടും. എന്നിട്ട് മറ്റൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ആദ്യം അരച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് അതുപോലെ തന്നെ നമ്മുടെ വാനില എസൻസും ബാക്കി പാലും പഞ്ചസാരയും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ബാക്കിയുള്ള പാലും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് ഒക്കെ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഞാൻ വാനില എസൻസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ അത്ര ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിരിക്കില്ലേ. പിന്നെ വീട്ടിൽ വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതൊരു ഇത്തിരി എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഫ്ലേവറും നമ്മുടെ ഇഷ്ടങ്ങളും അനുസരിച്ചിട്ടാണ്. ഞാൻ കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കയറി കാണണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ആ കൺസിസ്റ്റൻസി ശരിക്കും ഷെയ്ക്കിൻ്റെ കുറച്ച് ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഐസ്ക്രീം കൂടി ആകുമ്പോൾ എല്ലാ ഷേക്കിന് ഫുൾ എഫക്റ്റ് കിട്ടുക എന്ന് വെച്ചിട്ടാണ് ഞാനത് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെവിയാണ്. നമുക്ക് ഒരു എട്ട് പത്ത് ചക്കക്കുരു വെച്ചിട്ട് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാവുന്ന അത്രയും ഹെവി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.